ഹായ് സുഹൃത്തുക്കളെ, ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് 5 kW സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഗ്രോവാട്ട് എന്ന കമ്പനിയുടെ 5 kW സോളാർ സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റൂഫൊക്കെ ചെയ്യുന്നത് സ്ട്രക്ചറൊക്കെ വർക്ക് ഇട്ട് ഷീറ്റൊക്കെ ചെയ്തില്ലേ, അപ്പോൾ അത് കണക്ക് നമ്മളൊരു റൂഫ് ചെയ്ത ഒരു വീടിൻ്റെ ടോപ്പിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അത് ഷീറ്റില്ലാതെ, ഷീറ്റിന് പകരം നമ്മൾക്ക് ഈ സോളാർ പാനലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വിക്രം എന്ന കമ്പനിയുടെ 445 W മോണോ പെർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മഴ പെയ്യുമ്പോഴൊക്കെ ഒരു ലീക്ക് വരാതിരിക്കാൻ, വാട്ടർ ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ നല്ല ഹൈ ക്വാളിറ്റിയുള്ള സിലിക്കോണൊക്കെ അതിനകത്ത് ചെയ്തിട്ടാണ് നമ്മളിത് ഈ പാനലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൽ ചെയ്തിരിക്കുന്നത് 12 panel, അതായത് വിക്രമിൻ്റെ 445 W 12 panel ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നമ്മളെല്ലാ പാനലും ഒരേ രീതിയിൽ അടുക്കി വെച്ചിട്ട് അതിന് ഗ്യാപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിലിക്കോൺ ചെയ്തിട്ടാണ് ഇത് പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, നട്ട് ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും മഴവെള്ളമൊന്നും താഴോട്ട് വരില്ല, അതായത് നമ്മുടെ പാനലിൻ്റെ അടിയിലോട്ട് ലീക്ക് വരില്ല. കംപ്ലീറ്റ് നല്ല സിലിക്കോണൊക്കെ അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല നമ്മളൊരു ആ റൂഫിൽ സ്ട്രക്ചറിൻ്റെ പുറത്ത് നമ്മൾ ഈ പാനലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കാരണം മഴവെള്ളമൊന്നും താഴോട്ട് വരികയില്ല. അതുപോലെ തന്നെ ആ ടോപ്പിൽ നമ്മൾ ആ ഒരു കമത്ത് ഷീറ്റുണ്ട്, അതായത് ഈ കൂരയ്ക്ക് മൂലയ്ക്ക് വരുന്ന ടോപ്പിൽ വരുന്ന ഷീറ്റിനടിയിൽ നിന്ന് ഇത് കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളമൊന്നും താഴോട്ട് വരികയില്ല. താഴെ നമ്മൾ ആ റെയിൻ്റെ പാത്തി ഉണ്ടല്ലോ, ഈ റെയിൻ പാത്തി എന്ന് പറയും, അതായത് വെള്ളമൊക്കെ വന്ന് വീണിട്ട് നമുക്ക് താഴോട്ട് ഒഴുകി പോകാനുള്ള ഒരു പാത്തി, ആ പാത്തിയുടെ ആ ഒരു ഇതിനകത്ത് അവിടം വരെ നമ്മൾ കവർ ചെയ്യിച്ചാണ് ഇത് നിർത്തിയിരിക്കുന്നത്. അതായത് 12 panel അതിനകത്ത് കവർ ചെയ്യിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നല്ല രീതിയിലൊക്കെ ഫിറ്റ് ചെയ്ത്, അതിൻ്റെ കേബിളായാലും മറ്റു കാര്യങ്ങളെല്ലാം നല്ല ഫ്ലെക്സിബിളൊക്കെ ഇട്ട് നല്ല ടൈ ഒക്കെ അടിച്ച് നല്ല ക്ലിയർ ആയിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കേബിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ കണ്ടിയൂട്ട് പൈപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്തോടാണ് ആ കേബിളൊക്കെ നമുക്ക് മീറ്റർ ബോക്സിൻ്റെ KSEB മീറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മളിത് കൊണ്ടുവയ്ക്കുന്നത്. ഇനി നമുക്ക് താഴെ ആ KSEB മീറ്ററിൻ്റെ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രോവാട്ട് എന്ന കമ്പനിയുടെ 5 kW ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്, അതായത് അലൂമിനിയത്തിൻ്റെ, അതായത് ഇതിനകത്ത് വരുന്ന ആ ചൂട് ഹീറ്റിങ്ങൊക്കെ അത് അബ്സോർവ് ചെയ്യാൻ കളയാനും വേണ്ടിയാണ് അതിൻ്റെ ബാക്കിൽ നിന്നിൻ്റെ സിസ്റ്റമൊക്കെ അതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അത് എല്ലാ കമ്പനികൾക്കും അങ്ങനെ ഉണ്ട്, എന്നാലും ഗ്രോവാട്ട് പ്രത്യേകിച്ച് നല്ലൊരു സിസ്റ്റമാണ്, നല്ല കമ്പനിയുടെ നല്ലൊരു സിസ്റ്റം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ ഈ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കതിൻ്റെ മൊബൈലിൽ നമുക്ക് കാണാം ഡെയിലി എത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അത് എത്ര kW നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് KSEB പിന്നെ കറണ്ട് ഉണ്ടോ, അതിനെത്രയാണ് യൂണിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് റീഡിങ് നമുക്ക് എവിടെ പോയാലും നമുക്ക് മൊബൈലിൽ ഇതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് എന്ത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് DC/DP നമ്മൾ SPD, ഫ്യൂസ്, ഐസൊലേറ്റർ, പിന്നെ അതിൻ്റെ എർത്തിങ് നമ്മൾ സെപ്പറേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC/DP ഇതുപോലെ തന്നെ SPD ഐസൊലേറ്ററും ഉണ്ട്, അതിനുപോലെ എർത്തും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പറഞ്ഞാൽ DC/DP ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓൺ ഗ്രിഡിൻ്റെ, അതായത് ഇൻവെർട്ടർ, ഓൺ ഗ്രിഡ് 5 kW ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ AC/DP ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റീഡിങ്ങൊക്കെ, അതായത് നമ്മുടെ ടോപ്പിൽ നിന്ന് വരുന്ന, അതായത് ഈ പാനലിൽ നിന്ന് നമുക്ക് എത്ര യൂണിറ്റ് ദിവസം കിട്ടുന്നു എന്നറിയാൻ വേണ്ടിയുള്ള റീഡിങ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റർ ബോക്സ്, അതായത് ഒരു മീറ്ററും ആ ബോക്സുമായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമ്മുടെ KSEB മെയിൻ ബോക്സിലേക്ക് നമ്മളത് അങ്ങോട്ട് കൊടുക്കുകയാണ്, അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോഴൊക്കെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ DC എർത്തിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് അറസ്റ്റർ ഇതിൻ്റെ ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. ഒരു സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ പ്ലാന്റുകളിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവും, വൈദ്യുതി പ്രൊഡക്ഷൻ ഉണ്ടാവും,
നമുക്ക് വീട്ടിലെയൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഉപകരണങ്ങളും വിത്ത് AC അങ്ങനെയുള്ള നമ്മുടെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇനി KSEB പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ AC ഒക്കെ വീട്ടിൽ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ഭയമുണ്ട് ഉള്ളിൽ, കാരണം ബില്ല് കൂടി വരും, കറണ്ട് ബില്ല് കൂടി വരും എന്നുള്ള ഒരു ഭയമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാന്റൊക്കെ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഒരു 5 kW നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ 20-25 യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഡെയിലി ഉണ്ടാവും വെയിലുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് KSEB പേടിക്കാതെ നമ്മുടെ ഉപകരണങ്ങളൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ കറണ്ട് ബില്ല് ഇനി ഇങ്ങനെ ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് 0 ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. കാണുന്ന ഈ ഗ്രോവാട്ട് എന്ന കമ്പനിയുടെ അതിൻ്റെ അടിവശത്ത് കാണുന്ന ആ ഒരു 4 കണക്ടർ, DC കണക്ടർ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന വൈഫൈ, നമ്മൾ ഇത് ഓൺലൈൻ ആക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ഒരു റിസീവർ, അതോടൊപ്പം പിന്നെ AC കണക്ടർ അതിൻ്റെ എർത്ത് സൈഡിൽ കൊടുക്കാനുള്ളത്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ട് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇത് എത്ര യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനകത്ത് മൊബൈലിൽ നമുക്ക് അറിയാൻ സാധിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക.